അവിടെ നിന്ന് ശരിക്കും ഇറക്കി വിട്ടു. നമുക്ക് ബോച്ചട്ടി ഫ്രാഞ്ചൈസിയിൽ ഒരു ആള് ആളുടെ കൂടത്തൊപ്പം ബിസിനസ് അതായത് പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു നമുക്കൊരു ആ പരിഗണനയൊന്നും കിട്ടിയില്ല. നമ്മൾ അവിടെ നിന്ന് ഇറക്കി വിടുക ചെയ്ത്. ഞങ്ങൾ ചെമ്മണൂർ സാറിന് അത്രയും സോഷ്യൽ മീഡിയയിൽ ഒരു സാമൂഹ്യ പ്രവർത്തനം അല്ലെങ്കിൽ ആൾക്കാർക്ക് നല്ല രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചത് കൊണ്ട് സാറിന് അത്ര വിശ്വാസം ഉള്ളത് കൊണ്ടാണ് സഹായമായിട്ട് സഹായം ചോദിച്ചിട്ട് അങ്ങോട്ട് എത്തിയത്. പക്ഷേ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയത് ഇങ്ങനെയാണ്. അങ്ങനെ ഒരാഴ്ച വലിയ കുഴപ്പമില്ലാണ്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ കച്ചവടം കുറഞ്ഞു കുറഞ്ഞു തുടങ്ങി. പിന്നെ അപ്പുറമുള്ള ഷോപ്പിലൊക്കെ ഈ സാധനം കിട്ടാൻ തുടങ്ങി. ആൾക്കാരുടെ വരവ് ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി. പിന്നെ നമ്മളെടുത്തേക്കുന്ന ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ ചായയില മാത്രം വിൽക്കാനുള്ളൊരു ഷോപ്പായിട്ടാണ് ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ കച്ചവടം കുറഞ്ഞ് ബാക്കി എല്ലാ കടകളിലും ഈ സാധനം കിട്ടി തുടങ്ങി. ഒരു ദിവസം ഞാൻ കോപ്പറേറ്റീവ് ഓഫീസിൽ ചെന്നായിരുന്നു. ഉച്ചയ്ക്ക് തുടങ്ങി ഒരു 5 മണിവരെ ഞാൻ ഇരുന്നായിരുന്നു. പക്ഷെ എനിക്ക് കാണാൻ അവർ സമ്മതിച്ചില്ല. അവരെന്നെ ഇറക്കി വിടുക ചെയ്തു അവിടെ നിന്ന്. ഞാൻ ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ചെയ്യുന്നത് കട അടച്ചിട്ട് കൂലിപ്പണിക്ക് പോവുക ചെയ്യുന്നത്. നമസ്കാരം. ബോച്ചേറ്റി നടത്തി വലിയ ഒരു പണി കിട്ടിയ യുവതിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. രജിത എന്നാണ് പേര്. തൃശ്ശൂരുകാരിയാണ്. ഈ രജിതയെ ഒരു വ്യാജ സ്റ്റോറിയൊക്കെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും പിന്നീട് ഒരു സഹായമെന്ന നിലയിൽ ബോച്ചേറ്റിയുടെ ഫ്രാഞ്ചൈസി കൊടുക്കുകയും ഒക്കെ ചെയ്തു. അത് ബോബി ചെമ്മണൂർ നേരിട്ട് തന്നെയാണ് അതൊക്കെ ചെയ്തത്. സഹായം തേടിയാണ് ബോബി ചെമ്മണൂറിൻ്റെ അടുത്ത് എത്തിയത്. പിന്നെ നടന്ന കഥ എന്താണെന്ന് രജിത തന്നെ പറയും. രജിത, എന്ത് പറഞ്ഞായിരുന്നു ആദ്യം ഒരു വീഡിയോ വന്നതും പിന്നെ എങ്ങനെയാണ് അയാൾ സഹായിച്ചത്? അതായത് ഞങ്ങൾക്ക് കുറേ കടബാധ്യതകൾ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം കടബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഇങ്ങനെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇവരുടെ വീഡിയോ കാണാറുണ്ട്. അപ്പോൾ മല്ലിയൊക്കെ കട കൊടുത്തപ്പോൾ അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ സാറിനെ കാണാനായിട്ട് ഈ ഫ്രാഞ്ചൈസിയുടെ കാര്യം പറഞ്ഞിട്ട് ആളെ കാണാനായിട്ട് ചെന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരും കൂടിയിട്ടാണ് കാണാൻ ചെന്നത്. അപ്പോൾ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ആളുടെ അടുത്ത് ഞങ്ങൾക്ക് ഒരു 10 മൈക്രോ ഫിനാൻസിൻ്റെ ലോണുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ പണിത് കഴിഞ്ഞ് സാധാരണ ഒരു വരുമാനത്തിൽ നിന്ന് ഞങ്ങൾക്കത് വീട്ടാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഒരു നല്ലൊരു വരുമാനം വേണം. അപ്പോൾ ഞങ്ങൾക്ക് ആ മല്ലിക ചേച്ചിക്ക് ചെയ്ത് കൊടുത്തപ്പോൾ ഞങ്ങൾക്കൊരു ഫ്രാഞ്ചൈസി വേണം. അത് കിട്ടുകയെന്നുണ്ടെങ്കിൽ അത് ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ എൻ്റെ കൂട്ടത്തുണ്ടായിരുന്ന നീതു എന്ന് പറഞ്ഞ കൂട്ടുകാരുടെ ഹസ്ബൻഡ് ഇങ്ങനെ ബാധ്യതയിൽ നിൽക്കുമ്പോൾ ആളൊരു ദിവസം കിഡ്നിയുടെ കാര്യം പറഞ്ഞിട്ട് ഒരു ആളെ കണ്ടിരുന്നു. അതായത് ഏജൻറ്റ്, കിഡ്നിയുടെ ഏജൻറ്റിനെ കണ്ട ആളൊരു ദിവസം ചെക്കപ്പിനും കാര്യങ്ങൾക്കൊക്കെ പോയ കാര്യമൊക്കെ ഞങ്ങൾ സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കിഡ്നിയുടെ കാര്യമാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. അത് നല്ല കണ്ടൻറ്റാണ്. നമുക്ക് ആ വീഡിയോ വന്നു കഴിഞ്ഞാൽ വീഡിയോ വൈറലാവും. വൈറലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോ വന്നാൽ കുഴപ്പമില്ല, വൈറലായ കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു നല്ലൊരു വരുമാനം, ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ബാധ്യത കടങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. ആ ഒരു രീതിയിൽ കടങ്ങൾ തീരുകയെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീഡിയോ വൈറലായാൽ കുഴപ്പമില്ല. അപ്പം ഞങ്ങൾ കടം തീർക്കാൻ വേണ്ടി കിഡ്നി വിൽക്കാനും തയ്യാർ തന്നെ ആയിരുന്നു. അങ്ങനെ പറഞ്ഞിട്ടാണ് ചെന്ന്. അപ്പോൾ സാറ് പറഞ്ഞു അപ്പോൾ നമുക്ക് ചെയ്യാൻ കുഴപ്പമില്ല, എന്നാൽ ഞാൻ അകത്തുനിന്ന് ഓടാൻ പോകുന്ന രീതിക്ക് ഞാൻ വരാം. അപ്പോൾ നിങ്ങൾ പുറത്ത് പോയി നിന്നിട്ട് റോട്ടിൽ നിന്ന് കയറി വരൂ, നമുക്ക് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആള് അകത്തുനിന്ന് ഇറങ്ങി വന്നു. ഞങ്ങൾ തിരിച്ച് റോഡിലേക്ക് പോയിട്ട് ഞാൻ കയറി വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കിഡ്നി വിൽക്കാൻ വരെ തയ്യാറാണ്, ഞങ്ങൾക്ക് ജോലിയുടെ ആവശ്യത്തിനാണ് വന്നതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അപ്പം ഇരിക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാന്ന് പറഞ്ഞു. ഞങ്ങൾ അകത്ത് കയറി അതേപോലെ ഒന്ന് തിരിച്ചു പോന്നു. ഭക്ഷണം വന്നിട്ട് തന്നോ? ഇല്ല, ആയിട്ടില്ല എന്ന് പറഞ്ഞു. വീഡിയോ കാണുന്നവർക്ക് കൃത്യമായിട്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ചെന്ന് പറഞ്ഞു. അതിന് മുമ്പ് പെപ്സി കുടിക്കാൻ നന്നായിരുന്നു. അതിന് മുമ്പ് വെള്ളം തന്നു. പിന്നീട് എന്താ സംഭവിച്ചത്? പിന്നീട് ഈ കിഡ്നിയുടെ തന്നെ സംഭവം ആ ന്യൂസുകളിലും ഇതിലൊക്കെ വന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വീഡിയോ അപ്രത്യക്ഷമായിട്ട് ഞങ്ങളുടെ വീഡിയോ യൂട്യൂബിലും ഫേസ്ബുക്ക് ഇൻസ്റ്റയിലൊക്കെ കാണാൻ ഇട വന്നു. അപ്പം ഞങ്ങൾ മാനസികമായിട്ട് നല്ലോണം വിഷമം അനുഭവിച്ചു. കാരണം ആൾക്കാരൊക്കെ വിളിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ ഫ്രാഞ്ചൈസി തുടങ്ങാനായിട്ട് സാറിനെ കണ്ടു. അപ്പം ഞങ്ങൾ കിഡ്നിയെ വിൽക്കാൻ വരെ ഞങ്ങളുടെ കടം വീടാനായിട്ട് അത് അതിനുവരെ തയ്യാറാന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് അത് എടുത്തിട്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു വിഷമവും മാനസിക വിഷമവും. ഒരാഴ്ച ഞാൻ പുറത്തേക്ക് ഇറങ്ങാണ്ട് കരഞ്ഞു. പിന്നെ ആളിനെ അവരിനെയൊക്കെ വിളിച്ച് ഞങ്ങൾക്കൊന്നും ചെയ്ത് തരാത്ത മുമ്പ് എന്തിനാണ് ഞങ്ങൾ ഈ വീഡിയോ ഇട്ടതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരാഴ്ച കൊണ്ട് തന്നെ ഷോപ്പ് ശരിയാക്കാമെന്ന് പറഞ്ഞു. ഒരാഴ്ച കൊണ്ട്
ഷോപ്പ് ശരിയാക്കി ജൂൺ 2-ാം തീയതി ആയിരുന്നു ഉദ്ഘാടനം. ബോബി സാറ് വന്നിട്ട് തന്നെയാണ് അത് ചെയ്തതെന്ന്. ഈ ഷോപ്പ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ, അത് ആരാണ് ഈ ഷോപ്പ് എടുത്തത്? അതായത് അവരുടെ ചാരിറ്റി പ്രകാരം ഫ്രീ, ചാരിറ്റി മുഖാന്തരം ഫ്രീ ആയിട്ടാണ് തന്നത്. ഈ ഷോപ്പ് വന്നോ അതോ? ഞങ്ങൾക്ക് തന്നത് ഒരു 3 ബാഗ് ബോച്ചേട്ടി. ഒരു ബാഗിൽ എത്ര എണ്ണം ഉണ്ടാവും? 350 എണ്ണം, 12,250 രൂപ ഒരു ബാഗിന് വില. നിങ്ങൾക്ക് 3 ബാഗ് സ്റ്റാർട്ടിങ്ങിൽ അവർ ഇറക്കി തന്നു, ഫ്രീ ആയിട്ട് തന്നു. പിന്നെ ഷോപ്പ് എടുത്ത് ആരാ? ഞാൻ. എത്ര രൂപ മുടക്കി? 15,000 രൂപ അഡ്വാൻസും മാസം 2,500 വാടകയും. ചെറിയൊരു കുഞ്ഞ് കോണി റൂം അടുത്ത്. പിന്നെ ആ പരസ്യങ്ങളും സാറ് തന്നെയാണ്, ഞങ്ങൾക്ക് ഉദ്ഘാടനത്തിന് അന്ന് ഞങ്ങൾക്ക് ഒന്നും ചിലവായില്ല, ആൾ തന്നെയാണ് ചെയ്ത്. ഞങ്ങൾ പിന്നെ 15,000 രൂപ അഡ്വാൻസും കൊടുത്തു, 2,500 രൂപ രണ്ട് മാസമായിട്ട് കയ്യിൽ നിന്ന് എടുത്ത് വാടക കൊടുക്കണം. പിന്നെ ഇത് എന്താ സംഭവിച്ചത്? ആദ്യം സെയിൽ ഉണ്ടായിരുന്നു? ആദ്യം ആ ഉദ്ഘാടനത്തിന് അന്നൊരു 1.5 ബാഗ്, 1.5 ചാക്കോളം നല്ല കച്ചവടം ഉണ്ടായിരുന്നു. 2-ാമത്തെ ദിവസം അത്യാവശ്യം കച്ചവടം ഉണ്ടായിരുന്നു. അങ്ങനെ 1 ആഴ്ച വലിയ കുഴപ്പമില്ലാണ്ട് പോയി. അത് കഴിഞ്ഞപ്പോൾ കച്ചവടം കുറഞ്ഞു കുറഞ്ഞു തുടങ്ങി. പിന്നെ അപ്പുറമുള്ള ഷോപ്പിലേക്ക് ഈ സാധനം കിട്ടാൻ തുടങ്ങി, ആൾക്കാരുടെ വരവ് ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി. ഫ്രാഞ്ചൈസി തരുമ്പം പറഞ്ഞിരുന്ന എന്താണ്, ഈ തൊട്ടടുത്ത് കടകൾ ഉണ്ടാവുമെന്നോ അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് കൊടുക്കുമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു? ഫ്രാഞ്ചൈസി, അതായത് നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചിരുന്നു ഇത് ചായയില മാത്രം, ചായയിലയുടെ ഈ കൂപ്പൺ നിർത്തി കഴിഞ്ഞാൽ ആരും മേടിക്കാനായിട്ട് വരില്ല, അപ്പോൾ നിങ്ങൾ സമ്മാനം തുടർന്ന് പോകുമെന്ന് ചോദിച്ചപ്പോൾ സമ്മാനം നിർത്തില്ല, അത് ഉണ്ടാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കി എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ 10 കിലോമീറ്റർ ചുറ്റളവിൽ വേറെ ഫ്രാഞ്ചൈസികളും വേറെ കാര്യങ്ങളൊന്നും വരില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കച്ചവടം ഉണ്ടാവുന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ നമ്മളെടുത്തേക്കുന്ന ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ ചായയില മാത്രം വിൽക്കാനുള്ളൊരു ഷോപ്പായിട്ടാണ് ഫ്രാഞ്ചൈസി എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. പിന്നെ 1 ആഴ്ച കഴിയുമ്പോൾ കച്ചവടം കുറഞ്ഞ് ബാക്കി എല്ലാ കടകളിലും ഈ സാധനം കിട്ടി തുടങ്ങി. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് 2-3 തവണ ഇങ്ങനെ വിളിച്ച് കംപ്ലയിൻ്റ് പറഞ്ഞപ്പോൾ അവർ എൻ്റെ അടുത്ത് വേറെ ചായക്കച്ചവടം ചെയ്യാൻ, അതിൻ്റെ കൂടുതൽ വേറെ എന്തെങ്കിലും വെച്ച് ബിസിനസ് ചെയ്യാനാണ് പറയണത്. ഇപ്പം അവസ്ഥ വളരെ ദുരിതമാണോ? ഒരു ദിവസം 10-15 എണ്ണാണ് പോയിരുന്നത്. ഇപ്പം ഞാൻ 2-3 ആഴ്ചയായിട്ട് കട അടച്ചിട്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല. അപ്പോൾ അവിടെ നിന്ന് ഒരു മറുപടി കിട്ടിയതിന് ശേഷം തുറക്കാമെന്ന് വെച്ചിട്ടിരിക്കണം. ഒരു ചായപ്പൊടി വിറ്റാൽ എത്ര രൂപയാണ് നിങ്ങൾക്ക് ലാഭം കിട്ടുന്നത്? 5 രൂപ. അപ്പോൾ 10 എണ്ണം വയ്ക്കുമ്പോൾ 50 രൂപ. 50 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഒരു ദിവസം മുഴുവൻ കട തുറന്നിരിക്കുന്നത്? അതെ, കാലത്ത് ഒരു 9 മണിക്ക് ഷോപ്പ് തുറന്നാൽ വൈകുന്നേരം 8 മണി വരെ ഇരുന്നായിരുന്നു, ഇപ്പം ഇരിക്കണില്ല, ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഞങ്ങൾ ചെമ്മണൂർ സാറിന് അത്രയും സോഷ്യൽ മീഡിയയിൽ ഒരു സാമൂഹ്യ പ്രവർത്തനം അല്ലെങ്കിൽ ആൾക്കാർക്ക് നല്ല രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചത് കൊണ്ട് സാറിന് അത്ര വിശ്വാസം ഉള്ളത് കൊണ്ടാണ് സഹായമായിട്ട് സഹായം ചോദിച്ചിട്ട് അങ്ങോട്ട് എത്തിയത്. പക്ഷേ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയത് ഇങ്ങനെയാണ്. ഞാൻ ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ചെയ്യുന്ന കട അടച്ചിട്ട് കൂലിപ്പണിക്ക് പോവുക ചെയ്യുന്നത്. എൻ്റെ പ്രശ്നങ്ങളും ഇതൊക്കെ സാറിനെ അറിയിക്കണമെന്ന് എനിക്ക് ആഗ്രഹത്തിൻ്റെ പേരിൽ ഞാൻ 2-3 വട്ടം സാറിനെ കാണാനായിട്ട് നടന്നു. പക്ഷേ കാണാൻ പറ്റിയില്ല, കാണാൻ അനുവദിച്ചില്ല. ഒരു ദിവസം ഞാൻ കോപ്പറേറ്റീവ് ഓഫീസിൽ ചെന്നായിരുന്നു, ഉച്ചയ്ക്ക് തുടങ്ങി ഒരു 5 മണി വരെ ഞാൻ ഇരുന്നായിരുന്നു. പക്ഷേ എനിക്ക് കാണാൻ അവർ സമ്മതിച്ചില്ല, അവരെന്നെ ഇറക്കി വിടുക ചെയ്തു അവിടെ നിന്ന്. ആദ്യം ഇത് തുടങ്ങുന്നതിന് മുമ്പേ കാണാൻ പറ്റിയോ? ആ, അപ്പോൾ കാണാൻ സിമ്പിളായിരുന്നു. അപ്പം നമുക്ക് വിളിച്ച ആളുണ്ടെങ്കിൽ അവർ കടത്തിവിടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ 2-3 വട്ടം കാണാനായിട്ട് ശ്രമിച്ചിട്ട് ആളെവിടെയാണെന്നറിയില്ല. ഒരു രഹസ്യമായിട്ടേ കിട്ടിയത്, ഇങ്ങനെ കോപ്പറേറ്റീവ് ഓഫീസിലുണ്ട് ആളുണ്ട്, ഉച്ചയ്ക്ക് വരുന്നറിഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ആ സമയത്ത് കാണാൻ സാധിച്ചില്ല. 5 മണി വരെ ഇരുന്നു. അവിടുത്തെ സെക്യൂരിറ്റിയും അതേപോലെ തന്നെ ബെനഡിക്കുന്ന പറഞ്ഞ ആളും എൻ്റെ അടുത്ത് അങ്ങനെ അവിടെ നിന്ന് ശരിക്കും ഇറക്കി വിട്ടു. നമുക്ക് ബോച്ചേട്ടി ഫ്രാഞ്ചൈസിയിൽ ഒരു ആള് ആളുടെ കൂടത്തൊപ്പം അതായത് പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾ കയറി ചെന്ന് കഴിഞ്ഞാൽ ഒരു നമുക്കൊരു ആ പരിഗണനയൊന്നും കിട്ടിയില്ല. നമ്മൾ അവിടെ നിന്ന് ഇറക്കി വിടുക ചെയ്ത്. വലിയ മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകിയാണ് ബോബി ചമ്മണൂർ രജിതയ്ക്ക് ഈ ഒരു ഫ്രാഞ്ചൈസ് കൊടുത്തത്. ചുറ്റളവിൽ, അതായത് 10 കിലോമീറ്റർ ചുറ്റളവിൽ വേറെ ഒരാൾക്കും ഇത് വിൽക്കാൻ കൊടുക്കില്ല, അതായത് ഒരു കടകളിലും ഇത് കൊടുക്കില്ല എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടാണ് ഈ ഫ്രാഞ്ചൈസ് കൊടുത്തത്. അത് വിശ്വസിച്ചാണ് ഇവർ ഉപജീവനം എന്ന രീതിയിൽ ഇത് തുടങ്ങിയത്. എന്നാൽ 1 ആഴ്ച കഴിഞ്ഞതോടുകൂടി ആണ് ഇതിൻ്റെ ഒരു കള്ളക്കളി അവർക്ക് മനസ്സിലായത്. തൊട്ടടുത്തുള്ള എല്ലാ ഷോപ്പുകളിലും വഴിയോരങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ ബോബി ചമ്മണൂരിൻ്റെ ഈ ബോച്ചേറ്റി വിൽക്കാൻ തുടങ്ങി. അതോടുകൂടിയിട്ട് ഇവിടെ സെയിലില്ലാതായി. അങ്ങനെ ഇപ്പോൾ വലിയ ദുരിതത്തിലാണ്. അങ്ങനെ ആ കട ഇപ്പോൾ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ കൂലിപ്പണിക്ക് പോവുകയാണ് എന്നാണ് രജിത പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ വിശ്വാസവഞ്ചനയാണ് നടത്തിയെന്നാണ് രജിത പറയുന്നത്. തൃശ്ശൂരിൽ നിന്നും രഞ്ജിത് എസ് പിള്ളയ്ക്കൊപ്പം ആർ പിയൂഷ്, മറുനാടൻ TV.